വിശ്വമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ജീവിതത്തിൽ ഒട്ടേറെ പരീക്ഷകളെ അഭിമുഖീകരിച്ചവരാണ് നമ്മളെല്ലാവരും. ചെറുതും വലുതുമായ നിരവധി പരീക്ഷകൾ ചെറുപ്പം മുതലേ നാം നേരിട്ടിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:1-11 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ മരുഭൂമിയിൽ വെച്ച് പരീക്ഷിക്കപ്പെടുന്ന ഭാഗം നാം വായിക്കുകയാണ്. ആഘോഷങ്ങളുടെയും തിരുനാളുകളുടെയും ധനഹാക്കാലം ഇവിടെ പൂർണ്ണമായി. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും നോമ്പുകാലത്തിലേക്ക് നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് നാം പ്രവേശിക്കുന്ന ദിവസങ്ങളാണ്. ആത്മീയ ജീവിതത്തിലെ പരീക്ഷകൾ എപ്രകാരം നേരിടണമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. 30 രഹസ്യ ജീവിതത്തിന് ശേഷം താൻ ആരംഭിക്കുന്ന പരസ്യ ജീവിതത്തിന് തൊട്ടു മുമ്പായി 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവഴിക്കുന്ന ഈശോയെയാണ് സുവിശേഷം പരിചയപ്പെടുത്തി തരുന്നത്. വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മരുഭൂമി ഒട്ടേറെ അർത്ഥതലങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ്. പഴയ നിയമത്തിൽ ദൈവത്തെ പരീക്ഷിക്കപ്പെടുന്നത്, ദൈവം പരീക്ഷിക്കുന്നത് മരുഭൂമിയിൽ വെച്ചിട്ടാണ്. സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതും മരുഭൂമിയിൽ വെച്ച് തന്നെ. ആത്മീയ ജീവിതത്തിലുണ്ടാകുന്ന മരുഭൂമികളെക്കുറിച്ച് ആത്മീയ പിതാക്കന്മാർ പുസ്തകങ്ങളിലൂടെ പങ്കുവച്ച് നൽകിയിട്ടുണ്ട്. ദൈവത്തെ അനുഭവിച്ചറിയാൻ സാധിക്കാത്ത, ആത്മീയ സന്തോഷം അനുഭവിക്കാൻ സാധിക്കാത്ത ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങളെ തിരിച്ചറിയുവാനും അതിനെ യേശുവിൽ ആശ്രയിച്ച് അതിജീവിക്കുവാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം. 4 ആരംഭത്തിൽ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈജിപ്തിലും പാലസ്തീനയിലും പുതിയൊരു ജീവിതശൈലി രൂപം കൊള്ളുന്നത് കാണാൻ സാധിക്കും. ലോകത്തിൻ്റെ നന്മകളും സന്തോഷങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് സ്ത്രീ പുരുഷന്മാരടങ്ങുന്ന സംഘങ്ങൾ ചേക്കേറുകയും അവിടെ ഏകാന്തതയിലും കൊച്ചു സമൂഹമായും പ്രാർത്ഥനയിലും ഉപവാസത്തിലും പരിത്യാഗങ്ങളിലും ജീവിക്കുന്ന ഒരു ജീവിതശൈലി ആരംഭിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് കാണുന്ന സന്യാസത്തിൻ്റെ ആരംഭം മരുഭൂമിയിലെ ഈ താപസ ജീവിതമാണ്. മരുഭൂമിയിലെ താമസം പുതുമയുള്ള ഒരു സംഭവമല്ല എങ്കിൽ കൂടി ഇതിൻ്റെ പുറകിലുള്ള വസ്തുത പരിശോധിക്കുമ്പോൾ ഏറെ വിചിത്രമായി തോന്നിപ്പോകുന്നു. 4 ഈജിപ്തുകാരെ സംബന്ധിച്ച് മരുഭൂമി എന്നുള്ളത് പിശാചുക്കളുടെ പ്രവർത്തന സ്ഥലമാണ്. പിശാചുക്കൾ വസിക്കുന്ന ഇടമായ മരുഭൂമിയിലോട്ട് കയറി ചെന്ന് അവരുമായി മൽപ്പിടുത്തം നടത്തി ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ആദിമ സന്യാസ സമൂഹം രൂപപ്പെട്ടു വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പിശാചുക്കളുമായി മൽപ്പിടുത്തം നടത്തി മരുഭൂമിയിൽ താമസിക്കാൻ ഈ സന്യാസിമാർ തീരുമാനിച്ചത് ഏറെ വിചിത്രമായി തോന്നിയാൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറെ അർത്ഥതലങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിശാചുക്കളെ അന്വേഷിച്ച് മരുഭൂമിയിലേക്ക് നമ്മുടെ പൂർവികർ കടന്നു ചെന്നു എന്നുള്ളത് വിചിത്രമാണെങ്കിലും ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ കുടുംബവും സമൂഹമല്ല, ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബവും സമൂഹവും മറ്റൊരു മരുഭൂമിയായി മാറുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമായ വസ്തുതയാണ്. അനേകം തിന്മകളുടെ മധ്യത്തിൽ നാം ഇന്ന് ജീവിക്കുമ്പോൾ ആദിമ ക്രൈസ്തവരെ പോലെ, ആദിമ സന്യാസ സമൂഹങ്ങളെ പോലെ പിശാചുക്കളോടും തിന്മകളോടും പടവെട്ടി ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാൻ ഇന്നത്തെ സുവിശേഷം ഈ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലോക പ്രശസ്ത നയതന്ത്രജ്ഞനായിരുന്ന സർ റിച്ചാർഡിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം കൂടി ഇവിടെ പരാമർശിക്കട്ടെ. ഒരിക്കൽ സർ റിച്ചാർഡ് തൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമകളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആ മകൾക്ക് കഴുത്തിൽ സുന്ദരമായ ഒരു പഴുക്കുമാലയുണ്ടായിരുന്നു. സർ റിച്ചാർഡ് തൻ്റെ പ്രിയപ്പെട്ട മകളെ അടുത്ത് വിളിച്ചുകൊണ്ട് സ്നേഹത്തോടെ ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട മകളെ, പപ്പയോടുള്ള സ്നേഹത്തെ പ്രതി ഈ മാല ഉപേക്ഷിക്കാൻ നിനക്ക് സാധിക്കും? കൊച്ചുമകൾ വളരെ നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ പപ്പയോട് പറഞ്ഞു, ഉവ്വു പപ്പ, പപ്പയോടുള്ള സ്നേഹത്തെ പ്രതി ഈ മാല ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. സർ റിച്ചാർഡ് തൻ്റെ പ്രിയപ്പെട്ട മകളെ ഒന്നുകൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അവളോട് ആവശ്യപ്പെടുകയാണ്, എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മകളെ, ഈ മാല നീ അത് ഊരിയെടുത്ത് ആ ജനലിലൂടെ പുറത്തേക്ക് ആ കാണുന്ന കുളത്തിലേക്ക് വലിച്ചെറിയുക. പപ്പയുടെ മുഖത്തേക്ക് ആ കൊച്ചുമകളെ നോക്കി, തനിക്ക് ഏറെ പ്രിയപ്പെട്ട ആ മാല പപ്പയോടുള്ള സ്നേഹത്തെ പ്രതി ഉപേക്ഷിക്കാൻ അവൾ തീരുമാനിക്കുകയാണ്. അവൾ ആ മാലയെടുത്ത് പുറത്തെ കുളത്തിലേക്ക് വലിച്ചെറിയും. കുളത്തിൽ ആ മാല മുങ്ങിപ്പോകുന്നത് കണ്ട് അവൾ ഏറെ നെടുവിരുപ്പിട്ട് കരയുകയാണ്.
സംഭവം ഇവിടെ തീരുകയല്ല. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ കൊച്ചുമകളുടെ ജന്മദിനത്തിൽ സർ റിച്ചാർഡ് പളുങ്കിനേക്കാൾ വിലയുള്ള അമൂല്യ രത്നങ്ങൾ കൊണ്ടുള്ള മാല അവൾക്ക് സമ്മാനിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലം നമുക്ക് പ്രിയപ്പെട്ട, ലോകത്തിന് മുമ്പിൽ വിലയുള്ളതെന്ന് നാം കരുതുന്ന ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ട കാലഘട്ടമാണ്. അതിന് ഈ നോമ്പുകാലത്തിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കൊരുങ്ങാം. ചിലത് വേണ്ടെന്നറിയാൻ, ചിലത് ഇല്ലായ്മ ചെയ്യാൻ, ചില അനുഗ്രഹങ്ങൾ ദൈവസ്നേഹത്തെ പ്രതി സ്വന്തമാക്കാൻ, അതിന് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വം ശിഹാരി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.